നമസ്കാരം ഈ ഓണക്കാലത്ത് ഓണവിശേഷങ്ങൾ പങ്കുവെക്കാനായി നമുക്കൊപ്പം എത്തിയിട്ടുള്ളത് നമുക്കൊക്കെ സുപരിചിതയായ അഭിനയരംഗത്ത് നിന്നുള്ള പ്രതിഭ മുത്തുമണിയാണ് മുത്തുമണിക്ക് നമ്മൾക്കൊപ്പം ധാരാളം ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാകും എന്തായാലും നമുക്ക് മുത്തുമണിയോട് തന്നെ ചോദിക്കാം സ്വാഗതം എന്തായാലും ഈ ഓണക്കാലത്ത് ആദ്യമേ തന്നെ ഓണാശംസകൾ നേരുന്നു ഓണം എല്ലാവർക്കും സന്തോഷമാണ് എല്ലാ മനസ്സിലും സന്തോഷവും ആഹ്ലാദവും ഒക്കെ പകരുന്ന ഒരു നല്ല കാലമാണ് ഓണം ഓണത്തെ ഈ ഓണക്കാലം എങ്ങനെയാണ് ഈ ഓണക്കാലത്തെ എത്രമാത്രം സന്തോഷത്തോടെയാണ് ആഘോഷിക്കാൻ കഴിയുന്നു എന്ന് പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഓണം എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു ഫെസ്റ്റിവലാണ് എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു സന്തോഷവും അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് എന്താ പറയുക സിനർജി എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള വ്യക്തികൾ ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷവും ആ മൊമെന്റ്സ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറയുന്നത് അത് സുഹൃത്തുക്കളാകാം കുടുംബാംഗങ്ങളാകാം അല്ലെങ്കിൽ നമ്മൾ തൊഴിൽ രംഗത്തുള്ളവരെ ഒരുമിച്ചാകാം എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് വളരെ സന്തോഷമായിട്ട് ചിലവിടുന്ന കുറേ നിമിഷങ്ങളാണ് എനിക്കോണം തീർച്ചയായും ഈ ഓണം എന്ന് പറയുമ്പോൾ മുത്തുമണിയെ സംബന്ധിച്ച് മറ്റു ചില സന്തോഷങ്ങൾ കൂടിയുണ്ട് കാരണം ഭർത്താവിന്റെ ആദ്യത്തെ സിനിമ പുറത്തു വരുന്ന ഒരു കാലമാണ് ഈ ഓണത്തിന് ഫൈനൽസ് എന്നുള്ള സിനിമയാണ് ആദ്യത്തെ ചിത്രം അല്ലേ ആ ആ ചിത്രത്തിൽ മുത്തുമണി സിനിമയുടെ വിശേഷങ്ങളിലേക്ക് ോ തീർച്ചയായും ഓണം പല രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലാണ് അരുണിന്റെ ആദ്യ സംവിധാന സംരംഭമായ ഫൈനൽസ് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് കുറേ കാലത്തെ ഒരു പരിശ്രമവും ഒരു ലോങ് ജേർണി തന്നെയാണ് ഈ സിനിമയിലേക്ക് എത്തിയിട്ടുള്ളത് മണിമ്പിള്ളചേട്ടിനോ ആണ് ഈ സിനിമ ഇത്തരത്തിൽ പെട്ടെന്നൊരു സിനിമയായി മാറാൻ കാരണമായിട്ടുള്ളത് കാരണം അദ്ദേഹമാണ് ഈ സ്ക്രിപ്റ്റ് കേട്ടിട്ട് നമുക്ക് സിനിമ ആക്കാം എന്ന് പറഞ്ഞ അരുണിന് ഒരു മോട്ടിവേഷൻ നൽകിയൊരു വ്യക്തി അദ്ദേഹമാണ് അപ്പം നിരഞ്ജിൻ്റെ അത്രയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു റജിഷ സുരാജ് വെഞ്ഞാറമ്മൂട് ഇവരുടെ അച്ഛൻ മകൾ കോമ്പിനേഷൻ ആണ് അതിൻ്റെ അകത്ത് വേറൊരു വലിയ ഹൈലൈറ്റ് ഇത്തരത്തിൽ പല ഘടകങ്ങൾ ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു സിനിമയാണ് ഫൈനൽസ് ഒരു പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് ഞാൻ കാണാൻ ഏറെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് പിന്നെ ഹസ്ബൻഡ് സിനിമ കൂടെ ആകുമ്പോൾ കുറെ കൂടെ കൂടുതൽ സന്തോഷം അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആകുന്നു ഒത്തിരി സന്തോഷം നൽകുന്നുണ്ട് ഈ ഒരു ഓണക്കാലത്ത് ഫൈനൽസ് എന്നുള്ള ചിത്രം ഞങ്ങൾക്ക് തിയേറ്ററിലേക്ക് എത്താൻ സാധിച്ചതിൽ ഈ മുത്തുമണിയെ സംബന്ധിച്ചൊരു കലാകുടുംബമാണെന്ന് പറയാം ഷെർലിസ് സോമസുന്ദർ അതൊക്കെ എല്ലാവർക്കും അറിയാം ദൂരദർശനിലൊക്കെ സീരിയലിലൂടെയൊക്കെ അറിയപ്പെടുന്ന ഒരു കുടുംബം അപ്പം ഈ കുടുംബത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ ആർട്ടിസ്റ്റ് ആയിരുന്നു അങ്ങനെ ലഭിച്ച ഒരു അത്തരം പിന്തുണകൾ അല്ലെങ്കിൽ അവരെ കണ്ടിട്ടാണോ ഈ രംഗത്തേക്ക് വരുന്നത് അതെങ്ങനെയാണ് തീർച്ചയായിട്ടും ഒരു വ്യക്തി വ്യക്തി എന്നുള്ള ഒരാളുടെ വളർച്ചയിൽ കുടുംബം വലിയ സ്വാധീനം വഹിക്കുന്നുണ്ട് എൻ്റെ എൻ്റെ കാര്യത്തിൽ അതങ്ങനെ തന്നെയാണ് അച്ഛനും അമ്മയും അധ്യാപകരാണ് അച്ഛനിപ്പം എല്ലാം അച്ഛൻ മരിച്ചിട്ട് കാലമായി കുറച്ച് കാലമായിരുന്നു അപ്പം രണ്ടുപേരും അധ്യാപകരായിരുന്നു അതേസമയം തന്നെ വളരെയധികം കലയോട് ഇഷ്ടമുള്ള കലാപ്രവർത്തകർ എന്നാ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കലാപ്രവർത്തകരാണ് പ്രത്യേകിച്ച് നാടകം ആയിരുന്നു അവർ രണ്ടുപേർക്കും ഒരു ഏറ്റവും വലിയൊരു ഏരിയ എന്ന് പറയുന്നത് രണ്ടുപേർക്കും സംഗീതനാട അക്കാഡമി അവാർഡും ഒക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തികളാണ് പിന്നീട് ഇങ്ങോട്ട് കാലങ്ങൾക്ക് ശേഷം അപ്പം അധ്യാപകരായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പൂർണ്ണമായ വളർച്ചയിൽ അത് ഞങ്ങളുടെ നിന്നുള്ളവരെ ചേച്ചിയും ഞാനും ഞങ്ങളുടെ പൂർണ്ണമായ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള രണ്ട് വ്യക്തികളാണ് കുട്ടികൾ പഠിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് മറിച്ച് പഠനത്തിനപ്പുറവും അതായത് പുസ്തകങ്ങളിലെ പഠനം മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടത് അതിനപ്പുറവും ഉള്ള ലോകം കുട്ടികൾക്ക് വേണം എന്ന് വളരെ പണ്ടേ തിരിച്ചറിഞ്ഞിട്ടുള്ള അത് അങ്ങനെ തന്നെ പേരൻറ്റിങ് നടത്തിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് അച്ഛനും അമ്മയും വളരെ എന്താ വാട്ട് വി ആർ ടുഡേ ബിക്കോസ് ഓഫ് ഒരുപക്ഷേ മുത്തുമണിയ കലാകേരളം തിരിച്ചറിയുന്നത് യുവജനോത്സവങ്ങളിൽ സ്ഥിരമായി മുത്തുമണി സമ്മാനം വാങ്ങുന്ന ഒരു മിടുക്കി മിടുക്കിക്കുട്ടിയായിരുന്നു ഓർമ്മശരിയാണെങ്കിൽ മാതൃഭൂമി പത്രത്തിന്റെ മുൻപേജിൽ പി ജെ ജോസഫിൽ നിന്നും വളരെ ട്രോഫി വാങ്ങുന്ന ഒരു ചിത്രം അതൊക്കെ ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട് അത് സന്തോഷമുള്ള മെമ്മറീസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളവും എന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം കാരണം ഞങ്ങളുടെ അന്നത്തെ വിക്ടറി കൂടുതൽ സന്തോഷമുള്ള അല്ലെങ്കിൽ മധുരമുള്ളതാക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം കൂട്ടായ്മയുടെ ആയിരുന്നു ഇവന്റുള്ള ഒരു ഇൻഡിവിജ്വൽ പ്രൈസ് അങ്ങനത്തെ അല്ല ഞങ്ങൾ നാടകം മലയാളം നാടകം എന്നുള്ള ഇനത്തിനാണ് ഞങ്ങൾ കമ്പീറ്റ് ചെയ്തിരുന്നത് അപ്പം നയൻറ്റിഎറ്റ് നയന്റി നയൻ ടു തൗസൻഡ് ഇങ്ങനെ മൂന്ന് വർഷങ്ങൾ ഹൈസ്കൂളിൽ മാത്രമാണ് ഞങ്ങൾക്ക് സ്റ്റേറ്റ് ഫെസ്റ്റിവലിന് പോകാൻ പറ്റുക അപ്പം ഈ മൂന്ന് വർഷങ്ങളിലും സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷന് പോവാൻ പറ്റുക തേർഡ് ഫസ്റ്റ് ടൈം ചെന്നപ്പോൾ തേർഡ് പ്രൈസ് ആയിരുന്നു പിന്നെ സെക്കൻഡ് പ്രൈസ് പിന്നെ ഫസ്റ്റ് പ്രൈസ് അങ്ങനെ ഒരു ഭയങ്കര സിനിമാറ്റിക് എന്താ പഠിക്കുക പടികൾക്ക് അറി കയറി വരാൻ വേണമെങ്കിൽ നമുക്ക് പറയാം സിനിമാറ്റിക്ലി സ്പീക്കിങ് അങ്ങനെയൊക്കെ പറയാം അങ്ങനെ ഒരു വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു കോമ്പറ്റീഷനുകളിലൊക്കെ പോവുക എന്നുള്ളതും അത് കൊടുത്തരുന്ന ചെറിയൊരു പ്രഷറുണ്ട് നമുക്ക് ഇങ്ങനെ ടൈം ബൗണ്ട് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് പക്ഷെ അത് നമ്മളിൽ നമ്മളിലുണ്ടാക്കുന്ന ഭയങ്കര ചേഞ്ചസ് ഉണ്ട് ആസ് എ ഇൻഡിവിജ്വൽ ആസ് അൻ ആർട്ടിസ്റ്റ് ഒക്കെ അതൊക്കെ അത്രയും വലിയ പങ്ക് വഹിച്ചിരുന്നു എന്നുള്ള പിന്നീട് ഒരു ഘട്ടത്തിലാണ് ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുള്ളത് അതെ വെറുതെ അഭിനയിക്കുകയായിരുന്നില്ലല്ലോ പ്രമുഖരുടെ കഥകൾ നാടകമായി വരുന്നു തുടങ്ങിയ കഥാപാത്രങ്ങൾ പിന്നീടുള്ള കാലഘട്ടത്തിൽ വന്നിട്ടുള്ളതാണ് ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ നാടകം സെന്റ് മേരീസ് സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത് സെൻറ്റ് എറണാകുളത്തെ സെൻറ്റ് മേരീസ് കോൺവെൻ്റ് ഗേൾസ് ഹൈസ്കൂള് അതൊരു ഗേൾസ് ഓൺലി സ്കൂളാണ് ഗേൾസ് ഓൺലി സ്കൂളിൽ നിന്ന് പുതിയ നാടകം പോലുള്ള കോമ്പറ്റീഷനുകൾക്ക് കൊണ്ടുപോകാറില്ല അന്നത്തെ കാലത്ത് നയൻറ്റീൻ നയൻറ്റീൻ സമയത്ത് അപ്പോൾ ഞങ്ങളുടെ അന്നത്തെ പ്രിൻസിപ്പൽ സിസ്റ്റർ സിസ്റ്റർ ഇങ്ങനെ അപ്പോൾ ഒരു ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുകയാണ് ഞാൻ എൻ്റെ പെൺകുട്ടികളും കൂടിത്തവണ മലയാളം നാടകമാണ് കൊണ്ടുപോകുന്ന കോമ്പറ്റീഷനത്തുള്ളത് അന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരാണ് മനോജ് മനോജോസ് അൻവർ റഷീദ് ബിജുവാൾ സാർ ജയേഷ്ണൻ സാർ അപ്പം ഇത്തരത്തിൽ പിന്നീട് മലയാള ലോക് സിനിമാ ലോകത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തികളാണ് ഇവരെല്ലാവരും അന്ന് ഇവർ മഹാരാജാസിൽ നിന്നും ആൽബർട്ട്സിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയിട്ട് വളരെ ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം ഞങ്ങൾക്ക് സാറുമാർ വന്നിട്ട് നാടകം കഥകൾ പറഞ്ഞ് തന്ന് ഞങ്ങളെ കൊണ്ട് തന്നെ ഇംപ്രോസ് ചെയ്യിപ്പിച്ച് അവർ സ്ക്രിപ്റ്റ് തന്നെ അങ്ങനെ ഒരു ഈ പറഞ്ഞപോലെ ഒരു തോട്ട് മനസ്സിലിട്ട് തന്ന അതായത് ഒരു കഥയ്ക്കോ അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോമായിട്ടോ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു തോട്ട് മനസ്സിലിട്ട് തന്ന അത് ഞങ്ങളെ കൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്ച്ചെടുക്കാൻ എന്നൊക്കെ ഉള്ളൊരു ഞങ്ങളുടെയൊക്കെ ഗ്രൂമിങ്ങിനൊക്കെ ഇവർ വൈ വഹിച്ച പങ്ക് വളരെ വലുതാണ് ആക്ച്വലി ആസ് എ ആർട്ടിസ്റ്റ് ഞങ്ങൾക്ക് വലിയ പങ്കാണ് ഇവരെല്ലാവരും വഹിച്ചിട്ടുള്ളത് ഞങ്ങളുടെ കയ്യിൽ പിന്നെ മണ്ടോദരി എന്നുള്ള പ്ലേ ഞാൻ ചെയ്യുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷം അതൊരു മേ ബി ഒരു ആഫ്റ്റർ ടെൻ ഇയേഴ്സ് ഞാൻ ടെൻത്ത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഒരു ടെൻ ഇയേഴ്സ് കഴിഞ്ഞിട്ട് ചെയ്യുന്നൊരു പ്ലേയാണ് ലങ്കാലക്ഷ്മി ലങ്കാലക്ഷ്മി മണ്ടോദരി എന്നുള്ള കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നത് അഭിനയരംഗത്ത് എല്ലാവരും പറയുന്നതാണ് നാടകത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് സിനിമ എന്നൊക്കെ പറയും ഈ രണ്ട് മേഖലയും കൃത്യമായി അറിയാവുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അമച്ചർ നാടകത്തിനൊക്കെ ഒരു ഒരു ഈ അത്ര പ്രാധാന്യം കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് എന്തുകൊണ്ടാണ് അത് അഭിനയ അഭിനയരംഗത്ത് ഉള്ളവർ അത്ര ബോൾഡ് അതോ അത് പല രീതിയിലാണ് അതിന്റെ അകത്ത് ഉത്തരം കിടക്കുന്നത് ഒന്നാമത്തെ കാര്യം അമേച്ചർ തിയേറ്റർ രംഗത്തിനെ കുറിച്ച് അക്കാഡമിക്കലി പറയാൻ ഞാൻ ആളല്ല ഞാൻ തിയേറ്ററിൽ അങ്ങനെ ഫോർമലി ട്രെയിൻഡ് ഒരു വ്യക്തിയല്ല നാടകങ്ങൾ ചെയ്യുന്ന സമയത്ത് നാടകങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ലാണ്ട് തിയേറ്ററല്ല ഞാൻ പഠിച്ചിട്ടുള്ള വിഷയവും കാര്യവും അപ്പം അമേച്ചുവർ നാടകങ്ങൾക്ക് വേദി കുറയുന്നു അല്ലെങ്കിൽ സ്വീകാര്യത കുറയുന്നു എന്ന് പറയുമ്പം ഒരു കാലഘട്ടത്തിൽ വളരെയധികം നമുക്ക് തിയേറ്ററിന് ഫോളോയിങ് ഉണ്ടായിരുന്ന നാടാണ് കേരളം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കെ പി എസ് സി പോലെയുമുള്ള ശക്തമായ നാടക പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുകയും ഒരു എന്താ പറയുക ഒരു മന്ത്രിസഭയിൽ തന്നെ വണ്ടറന്മാരും ശക്തമായിരുന്നു നമ്മുടെ നാടകം അതിനോട് തട്ടിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കിപ്പം സ്വാധീനം കുറവായിരിക്കാം ഇത്തരത്തിൽ നാടകമൊന്ന് പക്ഷെ ഒരു റിവൈവൽ ഉണ്ട് പുതിയ കാലത്തും നാടകങ്ങൾ കാണാൻ പ്രേക്ഷകർ വരുന്നുണ്ട് അതിൻ്റെ അനുവാദത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കാം എന്നുള്ളത് മാറ്റി നിർത്തിയാൽ പക്ഷേ ഒരു റിവൈവൽ മൂഡ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പം എറണാകുളത്താണ് ഞാൻ എൻ്റെ ബേസ് ലൊക്കേഷൻ എറണാകുളമാണ് നമ്മൾ എറണാകുളത്തൊരു നാടകം വെച്ചാൽ നിറഞ്ഞ ഉണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷകരമായ കാര്യമാണ് അത് ഒരു നാടകത്തിനല്ല മിക്ക നാടകങ്ങൾക്കും നിറഞ്ഞ നിറഞ്ഞ സദസ്സാണുള്ളത് അപ്പം ഞാനും ഹസ്ബൻഡും ഒക്കെ പരിചയപ്പെടുന്നതന്നെ നാടകത്തിലൂടെയൊക്കെയാണ് പരിചയപ്പെടുന്നത് തന്നെ അപ്പം ഫിഫ്ത്ത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് അരുൺ തുടങ്ങി ഞാനൊരു ഒരുമിച്ച് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഒരുമിച്ചുള്ള സംരംഭമാണ് ഫിഫ്ത്ത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ നാടകങ്ങൾ മൂന്ന് ദിവസം നാല് ദിവസം അടുപ്പിച്ച് ഒരേ വേദിയിൽ പെർഫോം ചെയ്യുമ്പോഴും എല്ലാ ദിവസവും ഹൗസ്ഫുള്ളായിട്ട ആൾക്കാരുണ്ട് എന്നുള്ളത് അത് ഞങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു വസ്തുതയാണ് അത് ഞങ്ങളുടെ ഒരു സംരംഭത്തിന് മാത്രല്ല എല്ലാ സംരംഭങ്ങൾക്കും കാണുന്നു എന്നുള്ളത് ഞങ്ങളെല്ലാ നാടക പ്രവർത്തകർക്കും വളരെ സന്തോഷം തരുന്ന കാര്യമാണ് അപ്പം ഡെഫിനറ്റ്ലി റിവൈവൽ മോഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോ കറക്ഷൻസ് ഞങ്ങൾക്ക് കൂടുതൽ മീൻസ് ഈ നാടകത്തിൽ നിൽക്കുന്നവർക്ക് കൂടുതൽ സപ്പോർട്ട് വേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എ റിവൈവൽ ഈ സാഹിത്യ നിന്നുള്ള എടുത്ത് അത് കൂടുതൽ നന്നായി അഭിനയിക്കാൻ പറ്റിയ ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നു മുത്തുമണിക്ക് മുത്തു മണിക്ക് സിനിമയെക്കാളും കൂടുതൽ നന്നായി അഭിനയിക്കാനുള്ള സാഹചര്യം നാടകത്തിലാണെന്ന് തോന്നുന്നു നല്ല കഥാപാത്രങ്ങൾ എല്ലായ്പ്പോഴും നാടകത്തിൽ കിട്ടിയിട്ടുണ്ട് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് അതായത് ഞാൻ ഈ പത്താം ക്ലാസ് വെക്കേഷൻ സമയത്ത് ആ ആണ് ഞാൻ ആദ്യമായി വലിയവരുടെ ഒരു നാടകം ചെയ്യുന്നത് അത്രയും കാലം ചിൽഡ്രൻസ് നാടകങ്ങളാണ് നമ്മൾ ചെയ്യുന്ന മൊത്തം ഈ ടെൻതിൻ്റെ വെക്കേഷനിൽ ചെയ്യുന്ന നാടകമാണ് ഒരു ദളിത് ദളിത്യോതിയുടെ കഥനകഥ എന്ന് പറഞ്ഞിട്ട് അത് ശ്രീ എം മുകുന്ദൻ്റെ നോവലറ്റിനെ ആസ്പദമാക്കി അജയൻ എന്ന് പറയുന്ന വ്യക്തി തിരക്ക ദേവി സംവിധാനം ചെയ്ത ഒരു നാടകമാണ് അപ്പോൾ അതിൻ്റെ അത് കേന്ദ്ര കഥാപാത്രത്തെ വസുന്ധര എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പറ്റും അത് ഒരു എൻ്റെ ഒരു പേർസ്പെക്റ്റീവ് നാടകത്തിനെ കുറിച്ചുള്ള ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ പല സോഷ്യൽ റിയാലിറ്റീസിനെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവ് ഒക്കെ മാറ്റിയൊരു നാടകമാണ് പിന്നീട് അതിന് ശേഷം ഇമീഡിയറ്റ്ലി ചെയ്ത ആണ് മിദിയ എന്ന് നാം ശരിക്കും പറയുന്നത് എന്നാൽ മീഡിയ എന്ന് നമ്മൾ മലയാളികൾ പറയുന്ന ഒരു ഗ്രീക്ക് എപ്പി ക്യാരക്ടറാണ് അത് ഗ്രീസില് തിയേറ്റർ ഫെസ്റ്റിവലിന് പോവാനും ഗ്രീസിൽ തന്നെ അത് പോയി ഏഥൻസിലുമൊക്കെ അതായത് ആ വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴാണോ അത് എവിടെ അവിടെ സ്റ്റേജ് ചെയ്തിട്ടുള്ള അതേ വേദിയിൽ തന്നെ പെർഫോം ഒക്കെ സാധിച്ചിട്ടുണ്ട് പിന്നീട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് പ്ലേ ചെയ്യും ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്ൽസ് അറിഞ്ഞതിലൂടെ ക്യാരക്ടറും റാഹിൽ എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടറും ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ മുക്കാഞ്ചി എന്ന് പറയുന്ന നാടകം അത് തിയേറ്റർ ഒളിമ്പ്യാഡിൽ പോയി പെർഫോം ചെയ്യും അതിന് അവാർഡ് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് മനോജ് വിനോദ് എന്ന് പറയുന്ന വ്യക്തികളാണ് അത് സ്ക്രിപ്റ്റ് എഴുതി അവര് തന്നെ എഴുതി സംവിധാനം ചെയ്തത് പ്രത്യേക എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ തിയേറ്ററിൽ പുതിയ ടെക്സ്റ്റുകൾ വരുന്നത് വളരെ കുറവാണ് അപ്പം അത്തരത്തിൽ അങ്ങനെ അവർ സൃഷ്ടി എഴുതിയ ടെക്സ്റ്റാണത് പിന്നീട് നേരത്തെ പറഞ്ഞ മണ്ടോതിരി എം എൽ ഗംഗാലക്ഷ്മിയിലത്തെ മണ്ടോരി മണ്ടോതിരി എന്ന കഥാപാത്രം മധുരീകാന്ഡം എന്ന് പറയുന്ന നാടത്തിലെ കണ്ണകി എന്നുള്ള ക്യാരക്ടർ പിന്നെ അവിടെ നിന്ന് ഈ സിനിമയിലേക്ക് എനിക്ക് തോന്നുന്നു സത്യനന്ദിക്കാടിന്റെ ഒരു കുടുംബത്തിലേക്ക് ഒരു കുടുംബ അംഗമായിട്ടാണ് മുത്തുമണിയെ മലയാള ലോകം തിരിച്ചറിയുന്നത് സത്യനന്ദിക്കാണ്ടെ കുറെ ചിത്രങ്ങളിൽ തുടർച്ചയായി ഒരു കുടുംബാംഗം പോലെ തന്നെ സത്യ നന്ദിക്കാണ്ടപ്പോ ഉണ്ട് ആ സിനിമയിലേക്ക് വന്ന കാലഘട്ടം എന്ന് പറയുന്നു അതിനും നാടകം തന്നെയാണ് മധുരകാണ്ഡം എന്ന് പറയുന്ന പ്ലേ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയും എറണാകുളത്തുള്ള ലോകതന്മയും കൂടെ ഉള്ളൊരു കൊളാബറേറ്റീവ് പ്രൊഡക്ഷൻ ആയിരുന്നു അതിൻ്റെ ഇന്റർവ്യൂ ഇത്തരത്തിലൊരു ഇന്റർവ്യൂ അന്ന് ടി വിയിൽ കണ്ടിട്ടാണ് സത്യൻ സാറ് സിനിമയിലേക്ക് വിളിക്കുന്നത് സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞത് വലിയൊരു ബ്ലെസ്സിങ് ആണ് സാറിൻ്റെ കൂടെ സിനിമ ജീവിതം മീൻസ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചത് ഇപ്പോഴും ആൾക്കാർ പറഞ്ഞിരിക്കുകയും ഓർമ്മിച്ചെടുക്കുകയും പറയുന്ന ആ ക്യാരക്ടേഴ്സ് ആദ്യം ഉണ്ടാവുന്ന രസന്ധ്രൻ തന്നെയാണ് എൻ്റെ ഫസ്റ്റ് മൂവിയാണ് അപ്പം ഈ മീഡിയത്തിൻ്റെ പുറത്ത് സാറിനുള്ള ഒരു ഹോൾഡും അല്ലെങ്കിൽ സാറിൻ്റെ ഒരു ഏറ്റവും നല്ല മാസ്റ്റർ സ്കിൽ എന്നൊക്കെ പറയുന്ന ഒരു കാര്യവും കൊണ്ട് കൊണ്ടുതന്നെയായിരിക്കും സാറിൻ്റെ എല്ലാ കഥാപാത്രങ്ങളും സിനിമകളും ഒക്കെ നമ്മളിപ്പോഴും ഓർത്തിരിക്കുന്നത് അപ്പം അത്തരത്തിലൊരു ഗുരു ഗുരുവിൻ്റെ കൂടെ എൻ്റെ സിനിമ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട് ഈ രസതന്ത്രം എന്ന സിനിമയുടെ ഒരു രസതന്ത്രം അതെല്ലാവർക്കും മലയാളികൾ തന്നെ ഇഷ്ടപ്പെട്ട ഒരു രസം ഉള്ളൊരു ചിത്രമാണ് ആ സിനിമയുടെ ലൊക്കേഷൻ മോഹൻലാൽ തുടങ്ങിയ ആ ഒരു ഒരു ഗ്രൂപ്പ് അതിനെയൊക്കെ എങ്ങനെ ആ ഒരു സിനിമയുടെ ഓർമ്മിക്കുന്നത് വലിയ ബ്ലെസ്സിങ് ആണ് അത് പക്ഷേ അതിൻ്റെയൊക്കെ വലിയ എത്ര ഹൗ ഗ്രേറ്റ് ഇറ്റ് വാസ് എന്നൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യുന്നത് പിന്നെയും കുറച്ചും കൂടെ കഴിഞ്ഞു കഴിയുമ്പോഴായിരിക്കും ഭയങ്കര എൻ്റെ ഫേസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് എന്ന് പറയുന്നത് സത്യൻ സാർ ആണ് ഡിറക്റ്റ് ചെയ്യുന്നത് ലാൽ സാറ് ഭർഗോപി സാറ് കെ പി എസ് സി ലൽദാമ ഇവർ മൂന്ന് പേരുടെയും കൂടെ അഭിനയിക്കാൻ പറ്റുക അഴകപ്പൻ സാറ് ക്യാമറ ചെയ്യുന്നു ഒരു പുതിയ ആർട്ടിസ്റ്റിന് അല്ലെങ്കിൽ ഒരു ന്യൂ കമറിനെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് വാസ് എ പെർഫെക്റ്റ് സ്റ്റാർട്ട് ഡേ എന്ന് ഞാൻ പറയും ഈ പൊതുവേ അഭിനയ രംഗത്ത് ഇപ്പോഴും സെലക്റ്റീവ് ആകാറുണ്ടോ അതെങ്ങനെയാണ് കഥാപാത്രങ്ങളെ സെലക്റ്റീവായിട്ട് അഭിനയിക്കുന്നുള്ളോ കുറച്ച് സിനിമകളെ കാണുന്നുള്ളൂ അങ്ങനെ സെലക്റ്റീവ് ആകുന്നൊന്നുമല്ല നമുക്ക് പറ്റുന്ന കഥാപാത്രങ്ങളെ നമ്മളിലേക്ക് എത്തുമായി എത്തും അപ്പോൾ നമുക്കത് ചെയ്യാം ഈ ഒരു മനോഭാവത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ അതിങ്ങനൊരു വളരെ പർപ്പസ്ഫുൾ ഡെസിഷനൊന്നും അല്ല അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് മലയാള സിനിമയിൽ പൊതുവേ നിലവിലുണ്ടായിരുന്ന രീതിയൊക്കെ മാറി സൂപ്പർ സ്റ്റാറുകൾ ഇല്ലെങ്കിലും സിനിമ വിജയിക്കും നല്ല കഥയുണ്ടെങ്കിൽ വിജയിക്കും അങ്ങനെയൊക്കെ ഒരു ട്രെൻഡ് വന്ന സമയത്താണ് മുത്തുമണി സിനിമയിലേക്ക് വരുന്നത് അപ്പോൾ ആ ഒരു കാലത്ത് കഥാപാത്രങ്ങൾക്കാണ് പ്രാധാന്യം അഭിനേതാക്കൾ രണ്ടാമത് നല്ല കഥയാണെങ്കിൽ ആര് ആരഭിനയിച്ചാലും സിനിമ ഓടുന്ന ഒരു കാലഘട്ടം ആ സമയത്താണ് സിനിമയിലേക്കൊക്കെ സജീവമാകുന്നത് എങ്ങനെ കാണുന്നു മലയാള സിനിമയുടെ മാറ്റത്തെ ആ കാലഘട്ടത്തിലേക്കാണോ ഞാൻ വരുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് മൂവി ചെയ്യുന്നത് രണ്ടായിരത്തി ആറിലാണ് അപ്പോൾ അന്ന് ഞാൻ ഭയങ്കര രസകരമായ പല മാറ്റങ്ങളും വിറ്റ്നസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വ്യക്തിയാണ് അതായത് കൂടുതൽ ഞാൻ പറയുന്നത് ടെക്നോളജിക്കൽ ഫ്രണ്ടിലാണ് അത് തോന്നിയിട്ടുള്ളത് ഇപ്പം രസതന്ത്രം അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ പഠനം റീലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ഞാനിപ്പോൾ അതല്ലാത്ത ഡിജിറ്റൽ കാലഘട്ടം കണ്ടു തുടങ്ങി സിങ് സൗണ്ടിൽ വർക്ക് ചെയ്യുന്നു അപ്പം അങ്ങനെ ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്നത് വളരെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളാണ് സിനിമ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊടുത്താൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളത് നമ്മൾ എല്ലാവരും ഇപ്പൊ കാണുന്ന ഒരു കാര്യമാണ് അപ്പം അതിനെ കൂടുതൽ സന്തോഷിക്കുന്ന സിനിമാ പ്രവർത്തക എന്നുള്ളതിനേക്കാൾ ഒരു പ്രേക്ഷക എന്നുള്ള നിലയ്ക്കാണ് ഞാൻ കൂടുതൽ സന്തോഷിക്കുന്നത് കൂടുതൽ വ്യത്യസ്തമാർന്ന സിനിമകൾ കാണുന്നു കാണാൻ സാധിക്കുന്നു എന്നുള്ളത് ഈ പേരിൽ തന്നെ ഒരു കൗതുകമുണ്ട് മുത്തുമണി എന്നൊക്കെ എന്നൊക്കെ ഒരു തമിഴ് കൗതുക ഞാൻ വിചാരിക്കാന്ന് എന്താ വരാത്തെന്നുള്ളവരെ പൊതുവെല്ലാരും കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചപ്പോൾ പിന്നെ ഇമീഡിയറ്റ്ലി ചോദിക്കുന്നതാണ് എന്താന്നുള്ളത് അതാണ് പേര് മുത്തുമണി മുത്തുമണി സോമസുന്ദരൻ തന്നെയാണ് നെയിം അച്ഛൻ അച്ഛനും അമ്മയും കൂടെ എല്ലാ കാര്യത്തിലും വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവരുടെ അപ്പം ചേച്ചിയെ പൊന്നു എന്ന് വീട്ടിൽ പെറ്റ് നെയിം ചേച്ചിയുടെ പേര് പൊന്നുമണിന്നാണ് അതുകൂടെ മുത്തുമണി പൊന്നുമണിയാണ് അപ്പം പെറ്റ് പെറ്റ്നീമിന്റെ കൂട്ടത്തിൽ ഒരു പൊന്നു പിന്നെ ഒഫീഷ്യലാക്കി പതിക്കാൻ പൊന്നുമണിയാക്കി അപ്പൊ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ സിമിലാരിറ്റിക്കാണല്ലോ രണ്ടാമത്തെ ആളുടെ പേരിടുക അപ്പൊ പൊന്നുമണിക്ക് സിമിലർ ആയിട്ട് മുത്തുമണി എന്നും കൂടി ഇണ്ടാക്കി അങ്ങനെയാണ് പൊന്നും മുത്തൂന്ന് പക്ഷെ തമാശ മാശ എന്താച്ചറുള്ളൂ മുത്തുമണി സംസാരിക്കുമ്പോഴും സിനിമ ലോക സിനിമയിൽ എത്തിയപ്പോഴാണ് കൂടുതൽ പ്രേക്ഷകര് മുത്തുമണിയെ തിരിച്ചറിയുന്നത് പക്ഷേ നാടകത്തോടുള്ള ഒരു ഇഷ്ടം ഇപ്പോഴും മനസ്സിലുണ്ട് അല്ലേ ഇപ്പോഴും ഇഷ്ടമുള്ള ഒരു മീഡിയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം തിയേറ്റർ ഓൺലി തെങ്ങീസ് പലപ്പോഴും സമയത്തിൻ്റെ പരിമിതി മൂലം നമുക്ക് ചെയ്യാൻ ആക്റ്റീവ്ലി എനിക്ക് നിൽക്കാൻ സാധിക്കില്ല ഇപ്പം ഞാൻ ഫിഫ്റ്റ് എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് പ്രൊഡക്ഷൻസിൻ്റെ സൈഡിൽ നിൽക്കുന്നു എന്നുള്ളതല്ലാണ്ട് എനിക്കൊരു ആക്റ്റീവ് ഓൺ സ്റ്റേജ് പ്രസൻസ് ആയിട്ട് നിൽക്കാൻ സാധിക്കാറില്ല മറ്റു പല കമ്മിറ്റ്മെന്റ്സും ഉള്ളത് കാരണം ഈ പൊതുവേ അഭിനയ അഭിനേത്രി എന്നുള്ള നിലയിൽ മാത്രമല്ല ആക്ടിവിസ്റ്റും ആയിട്ട് അല്ലെങ്കിൽ പ്രേരണ എന്ന് തുടങ്ങിയ പ്രേരണ എന്ന് പറയുന്നത് ഞാനും എൻ്റെ മദറും മദറിൻ്റെ കുറച്ച് സുഹൃത്തുക്കളായും മറ്റു അധ്യാപകരും ചേർന്നുകൊണ്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അതെന്തുമാകാം അത് ചെയ്യാനായിട്ടുള്ള സെഷൻസ് അവർക്ക് പോസിറ്റീവലി മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള സെഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള ബേസിക്കലി ദാറ്റ് ഇസ് എ ലൈഫ് സ്കിൽ ട്രെയിനിങ് ഗ്രൂപ്പ് നമ്മൾ അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടുള്ള മോഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് സെഷൻ എടുത്ത് കൊടുക്കും അപ്പം ഞാനൊരു അഞ്ച് വർഷത്തെ വർഷത്തെക്കാലം വർഷത്തോളം കാലം ഒരു എം എൻ സിയിൽ വർക്ക് ചെയ്യുമായിരുന്നു അവിടെ ആദ്യം സെയിൽസ് ട്രെയിനിങ് പിന്നെ ഹെച്ച് ആറ് പിന്നെ ബേസിക്കലി ട്രെയിനിങ് സെഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള കുറേ അവസരങ്ങൾ ലഭിച്ചിരുന്നു തിയേറ്റർ ചെയ്യുന്ന സമയത്തും അത് എനിക്ക് തിയേറ്റർ ട്രെയിനിങ്സ് കൊടുക്കുന്ന ചി കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് ഞാൻ നോക്കുമ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ വളരെ ടെക്സ്റ്റ് ബുക്ക് ഇഷ്യൂ ആയിട്ട് നമ്മളിങ്ങനെ ഇന്നത് ചെയ്യുമെന്ന് നമ്മൾ ബോർഡിൽ എഴുതി കൊടുത്താൽ കുട്ടികൾ അത് കേൾക്കും മറക്കും കേൾക്കുക ഉണ്ടോ എന്നുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെങ്കിലും മറക്കുന്നുള്ള തൊണ്ണൂറ് ശതമാനം കേസിലും മറക്കാനാണ് സാധ്യത കൂടുതൽ നേരെ മറിച്ച് അവരെ കൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ കാലം അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരിലൊരു വ്യത്യാസം സൃഷ്ടിക്കാൻ സാധിക്കും അപ്പോൾ പ്രേരണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവിൻ്റെ പുറകിൽ ഈ ഒരു തോട്ടാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇയർ ഓൺ ഇയർ കുട്ടികൾക്കായിട്ടുള്ള സെഷൻസും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യാറുണ്ട് എല്ലാവരും മറ്റു തുറകളിൽ വളരെ ബിസി ആയിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ ഈ ഒരു ഇനിഷ്യേറ്റീവ് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടുകയും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെഷൻസ് എടുക്കുകയും ചെയ്യുകയാണ് ഈ പ്രത്യേകിച്ചും ഞങ്ങളുടെ അമൃത ടി വിയിൽ തന്നെ ഞാനാണ് സ്ത്രീ എന്നുള്ള സ്ത്രീകൾക്ക് നല്ല പ്രേരണ കൊടുക്കുന്ന അല്ലെ അവർക്ക് വേണ്ട അവേർനെസ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ഇത്തരം ഒരു ഇത്തരം പരിപാടികൾ ഒക്കെ ആങ്കറായിട്ടൊക്കെ എത്തുമ്പോഴും എന്താണ് തോന്നുന്നത് ഈ സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണോ ഈ സ്ത്രീകളെ വേണ്ട മാന്യമായ നിലയിൽ ഇപ്പോൾ ആളുകൾ പെരുമാറുന്നില്ലേ സമൂഹത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ എന്താണ് ഒരു പൊതുവായ ചിന്താഗതി എന്താണ് നമ്മൾ ഈ സമൂഹം എന്ന് പറയുമ്പം അത് വേറെ മാറി നിൽക്കുന്ന ഏതൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുന്നത് വളരെ തെറ്റാണ് നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുന്ന ഒന്നാണ് സമൂഹം എന്നുള്ളത് സ്വാഭാവികമായും എല്ലാ തുറകളിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടല്ലോ അത് വ്യക്തമായും സ്ത്രീ വിഷയങ്ങളിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് കണക്കുകൾ പറയുന്നതിന് അതിക്രമങ്ങൾ കൂടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വശത്ത് ആൾക്കാർ പറയുന്നു കണക്കുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് എന്നുള്ളത് അല്ലെങ്കിൽ പണ്ടും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ വാട്ട് എവർ സെറ്റ് ഡൻ അറ്റ് എൻഡ് ഓഫ് ദ ഡേ ക്രൈം റേറ്റ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസിൻ്റെ റിപ്പോർട്ടിങ് കൂടുതൽ തന്നെയാണ് വരുന്നത് അപ്പോൾ മാറ്റത്തിൻ്റെ സമയം എന്നും കഴിഞ്ഞിരിക്കുന്നു ഇറ്റ്സ് ഹൈ ടൈം നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ചേഞ്ചിൻ്റെ ഭാഗമാവുക എന്നുള്ളത് അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷനും ഈ പറയുന്ന സം വർത്തമാനം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നമ്മളൊരു ഓരോ ചെറിയ ഓരോ ജേണിയും അത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ചെറുതായെങ്കിൽ ചെറുതായിട്ട് പ്രേരണയാവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഓണക്കാലത്തിലേക്ക് തന്നെ മടങ്ങി വരാം ഓണം പൊതുവേ ഓണത്തിന്റെ പകിട്ടൊക്കെ ഈ പണമുള്ളവർക്ക് മാത്രം ഓണാഘോഷം അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന ഓണത്തിന്റെ നന്മയൊന്നുമില്ല ചിലവർക്ക് പറയുന്നതാണ് ചിലർ അങ്ങനെയല്ല കാലത്തിനനുസരിച്ച് ഓണത്തിന് മാറ്റം വന്നിട്ടുണ്ട് അത് പഴയ ഓണമായിരുന്നു നല്ലത് കുട്ടികൾ പറയുക ഇപ്പോഴത്തെ ഓണമാണ് നല്ലത് ഇതൊക്കെ പറയും എങ്ങനെ തോന്നുന്നു കുട്ടിക്കാലത്തെ ഓണമാണോ നല്ലത് അതോ ഇപ്പോഴാണോ നല്ലത് എനിക്ക് ഓണം എല്ലാ കൽ കാലവും വളരെ സന്തോഷം തന്നെയാണ് അതിന് നമ്മളുടെ പ്രായം പ്രായമനുസരിച്ച് അതിൻ്റെ എൻ്റർടൈൻമെൻസിൻ്റെ ആസ്പെക്റ്റും മാറിയിട്ടുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടി നമ്മൾ പലപ്പോഴും എല്ലാവരും ഒരു കംപ്ലൈൻ്റ് പോലെ പറയുന്നതാണ് സ്ത്രീകൾക്ക് ഇപ്പം എല്ലാം ഓർഡർ ചെയ്യാനേ സമയമുള്ളൂ അല്ലെങ്കിൽ ഇത് കുറേ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ മാത്രമായിട്ട് അത് എനിക്ക് തീർച്ചയായും യോജിക്കാൻ പറ്റുന്ന ഒന്നല്ല ഒരു ഒരു വർഷത്തെ നമ്മളുടെ വർക്ക് കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് എന്താ പറയുക റിലാക്സ്ഡ് ആകുന്ന അല്ലെങ്കിൽ ഒന്ന് സ്ഥിരം ചട്ടക്കൂടുകളിൽ അല്ലെങ്കിൽ സ്ഥിരം ഡേറ്റ് നമ്മൾ ട്വന്റി ഫോർ ബൈ സെവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ബ്രേക്ക് ചെയ്ത് മറ്റ് അവരവരുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന മനസ്സിന് ഇണങ്ങുന്ന സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ കിട്ടുന്ന ഒരു കുറച്ച് ദിവസങ്ങളാണ് ഓണം എന്ന് പറയുന്നത് കാലാനുസൃതമായ മാറ്റം എല്ലാത്തിനും വേണമല്ലോ ഓണത്തിനും മാത്രം നമ്മൾ മാറ്റി നിൽക്കുന്ന മാറ്റി നിർത്തുന്നത് ശരിയല്ലല്ലോ ഈ ഓണക്കാലത്ത് നമ്മൾക്കൊപ്പം സന്തോഷം പങ്കുവച്ചത് രംഗത്തെ പ്രതിഭയായിട്ടുള്ള മുത്തുമണിയാണ് എന്തായാലും സന്തോഷം ഒത്തിരി സന്തോഷം താങ്ക് യു